ോഡ് ഒരു ചെറിയ വചനവിരുന്തിലേക്ക് നിങ്ങളേവർക്കും സ്വാഗതം ഇവിടെ ഒരു നമ്മൾ ഇന്ന് ചിന്തിക്കുന്നൊരു വിഷയം യേശു ക്രിസ്തുവിനെ നമ്മുടെ സ്നേഹിതനാക്കി മാറ്റുക എന്നുള്ളതിനെക്കുറിച്ചാണ് യോഹന്നാൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൻ്റെ പതിനഞ്ചാമത്തെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നൊരു കാര്യമുണ്ട് ഞാൻ നിങ്ങളെ വിളിക്കുന്നത് സ്നേഹിതരെന്നാണ് സ്നേഹിതര് പ്രിയപ്പെട്ടവരെ ഇന്ന് ഒരു നല്ല സുഹൃത്തില്ലാതെ ഒരു നല്ല സ്നേഹിതനില്ലാതെ ഒരു നല്ല സ്നേഹിതയില്ലാതെ വിഷമിക്കുന്ന വ്യക്തികളെ കുട്ടികളാകാം വിവാഹിതരാകാം പ്രായം ചെന്നവരാകാം അങ്ങനെയുള്ള വ്യക്തികളെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഒരിക്കലൊരു അമ്മച്ചി സൂചിപ്പിച്ച ഒരു കാര്യം അച്ച ഞാൻ ജീവിച്ചത് എൻ്റെ മക്കൾക്ക് വേണ്ടിയാണെങ്കിലും എനിക്ക് വേണ്ടി ജീവിക്കാതെ മക്കൾക്ക് വേണ്ടിയാണ് ഞാൻ ജീവിച്ചത് എങ്കിലും ഇന്ന് മക്കൾക്കും എന്നെ വേണ്ട എനിക്കാരും ഇല്ല ഞാൻ അങ്ങനെ ഒറ്റപ്പെട്ട ഒരവസ്ഥയിലാണെന്ന് ആ അമച്ചിയുടെ വേദന വിഷമം എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയതാണ് പ്രിയപ്പെട്ടവരെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ചുറ്റുപാടും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ ഓർക്കണം കണ്ണടച്ച് വിശ്വസിച്ച് ഏറ്റെടുക്കാവുന്ന കൂടെ നടക്കാവുന്ന ഒരു സുഹൃത്താണ് യേശു ക്രിസ്തു അവിടെ തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ നിങ്ങളെ വിളിക്കുന്നത് വേലക്കാരനൊന്നുമല്ല ഞാൻ നിങ്ങളെ വിളിക്കുന്നത് എൻ്റെ സ്നേഹിതൻ എൻ്റെ സുഹൃത്ത് എന്നാണ് ഇതിൻ്റെ വിളിച്ചതിലൊരു രണ്ട് മൂന്ന് വചനഭാഗങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ ഏറ്റെടുത്താൽ പ്രിയപ്പെട്ടവരെ കർത്താവിനെ നിങ്ങളുടെ സുഹൃത്താക്കാൻ നിങ്ങളുടെ ഉച്ച സുഹൃത്താക്കി മാറ്റാൻ പോലുമുള്ള ആ ഒരു പ്രചോദനം നിങ്ങൾക്ക് ഉണ്ടാകും സങ്കീർത്തനം ഇരുപത്തിയേഴ് പത്താമത്തെ വചനം സങ്കീർത്തനം ഇരുപത്തിയേഴ് പത്തിൽ പറഞ്ഞിരിക്കുന്നത് അപ്പനും അമ്മയും നിന്നെ കൈവിട്ടാലും കർത്താവ് നിന്നെ കൈക്കൊള്ളും അപ്പനും അമ്മയ്ക്കും ഒരുപക്ഷെ നമ്മളെ സ്നേഹിക്കാൻ പറ്റിയെന്ന് വരില്ലായിരിക്കാം പ്രിയപ്പെട്ടവർ ഒരുപക്ഷെ എൻ്റെ അപ്പനാര് അമ്മയാര് എന്നറിയത്തില്ലാത്ത വ്യക്തികളും ഉണ്ടാകാം കർത്താവ് അറിയാണ് അങ്ങനെയുള്ളവർ പോലും അനാഥരല്ല അപ്പനും അമ്മയും നിന്നെ കൈവിട്ടാലും കർത്താവ് നിന്നെ കൈക്കൊള്ളും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരപ്പനിലോ അമ്മയിലോ ആശ്രയിക്കുന്നതിനേക്കാൾ സ്നേഹത്തിന് വേണ്ടി നമുക്ക് ആശ്രയിക്കാൻ പറ്റും നമ്മുടെ ദൈവത്തിൽ അങ്ങനെയുള്ളവർ സ്നേഹദാരിദ്ര്യം അനുഭവിക്കേണ്ടി വരില്ല എന്ന് മറ്റൊരു വചനഭാഗം നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ കുറിച്ചിടേണ്ടതാണ് ഏശയ്യ അൻപത്തി നാല് പത്ത് മുതലുള്ള വചനങ്ങൾ അവിടെ നമ്മൾ കാണുന്നത് മലകൾ അകന്നു പോയേക്കാം കുന്നുകൾ നിരത്തപ്പെട്ടേക്കാം പക്ഷേ എൻ്റെ സ്നേഹം ദൈവത്തിൻ്റെ വാക്കുകളാണ് ദൈവം പറയുകയാണ് എൻ്റെ സ്നേഹം ഒരിക്കലും നിന്നെ വിട്ടു പിരിയുകയില്ല ഇത്രയും ശക്തമായ നിലനിൽക്കുന്ന ഒരു സ്നേഹം അതാണ് ദൈവം നമ്മുടെ മുമ്പിലേക്ക് വെച്ച് നീട്ടുന്നത് നമ്മൾ ജർമിയയുടെ പുസ്തകം മുപ്പത്തി ഒന്നാം അധ്യായത്തിൻ്റെ മൂന്നാമത്തെ വചനം കൂടി എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട് ഇസ്രായേല് എൻ്റെ മകന് എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ് നിന്നോടുള്ള വിശ്വസ്തത അജഞ്ചലവും ഇങ്ങനെയുള്ളൊരു സ്നേഹമാണ് ദൈവത്തിന് നമ്മളോടുള്ളത് ആ ദൈവത്തിൻ്റെ പക്കലേക്കാണ് സ്നേഹത്തിന് വേണ്ടി അംഗീകാരത്തിന് എല്ലാം നമ്മൾ കടന്നു ചെല്ലേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് മറക്കാതിരിക്കാം മറ്റൊരു വചനം കൂടി നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ഉറപ്പിക്കുന്നത് നല്ലതാണ് അതല്ലെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ അമ്മച്ചയ്ക്ക് വന്നതുപോലത്തെ അനുഭവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം എനിക്കാരും എന്നെ സ്നേഹിക്കുന്നവരാരുമില്ല എന്നെ മനസ്സിലാക്കിയവരാരുമില്ല ഇല്ല അങ്ങനെയെല്ലാം ചിന്തിച്ചു പോകുന്ന അവസ്ഥകൾ ഏഷയാട് പുസ്തകം നാൽപ്പത്തിയാറാം അധ്യായത്തിൻ്റെ മൂന്നാമത്തെ വചനം ദൈവം ഇസ്രായേലിനെ സ്വന്തം മകനെപ്പോലെ കണ്ട് വിളിച്ചു പറയുന്നൊരു കാര്യം മകനെ നീ നിൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഒഴിവാക്കപ്പെട്ടപ്പോൾ ഞാൻ നിന്നെ സ്നേഹിച്ചതുപോലെ ആര് നിന്നെ സ്നേഹിച്ചിട്ടുണ്ട് നീ ജനിച്ചൊരു കൊച്ചുകുട്ടിയായി വളർന്നപ്പോൾ ഞാൻ നിന്നെ സ്നേഹിച്ചതുപോലെ മറ്റാരെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടോ ഈ രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഒരു വലിയ സത്യം നിത്യസത്യം കർത്താവോടെ വെളിപ്പെടുത്തുകയാണ് നിനക്ക് നരബാധിച്ചാലും ഞാൻ ഈ സ്നേഹം തുടരും അപ്പം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ആദ്യത്തെ നിമിഷം മുതൽ അവസാനത്തെ നിമിഷം വരെ നമുക്കൊരുപോലെ സ്നേഹം ഏറ്റെടുക്കാൻ പറ്റുന്നത് ദൈവത്തിൽ നിന്നാണ് ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് ജീവിതത്തിൽ മുന്നോട്ട് പോകുവാനുള്ള കൃപയ്ക്കായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം നമ്മുടെ ഭർത്താവ് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോടു ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഈശ്വംശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ